രാജ്യാന്തര വാർത്തകളുമായി ചേരുന്നു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്തൊക്കെയാണ് പുതിയ പിന്നേംസ് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷം കൂടുകയാണ് ഒരു പ്രത്യേക വാർത്തയുള്ളത് നമുക്കൊക്കെ ഇപ്പൊ അറിയാവുന്ന പോലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെയും ചൈനയുടെയും തലവന്മാരുമായിട്ട് സംസാരിച്ചു പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഒപ്പം തന്നെ ലിജിങ് പിങ്ങുമായിട്ടും സംസാരിച്ചിട്ടുണ്ട് അധികം പറയുന്നതനുസരിച്ച് അമേരിക്ക തന്നെ തുറന്നു പറയുന്നു സ്ഥിതി വളരെ ഗുരുതരമാണ് ഏത് സമയവും അതിർത്തിയിൽ യുദ്ധം ഉണ്ടാവാം എന്നൊരു അവസ്ഥയാണെന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇന്ത്യ വളരെ ടഫായിട്ടുള്ള സ്റ്റാൻഡിലേക്ക് പോയിരിക്കുന്നു യുദ്ധവിമാനങ്ങളൊക്കെ അവിടെ സ്റ്റേ ചെയ്യാനും പ്രത്യേകിച്ച് സുഗോയ് മുപ്പത് മിക് ഇരുപത്തൊൻപത് മിറാഷ് ടു തൗസൻഡ് ഇതിൽ ആദ്യത്തെ രണ്ട് വിമാനങ്ങൾ റഷ്യൻ നിർമ്മിതങ്ങളാണ് ഫ്രഞ്ച് വിമാനമാണ് മിറാഷ് ടു തൗസൻഡ് ഈ വിമാനങ്ങൾ ലോകത്തിലെ ഏറ്റവും പ്രകരശക്തിയുള്ള വിമാനങ്ങളാണ് അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ വിഭാഗം കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന വിമാനങ്ങളാണ് ചൈനയുടെ ലോക്കൽ മെയ്ഡാണ് സ്വാഭാവികമായിട്ട് പ്രകരശക്തി കൂടുതൽ ഇന്ത്യയുടേതാണ് ഏത് നിമിഷവും ഒരു ആയിരക്കണക്കിന് കിലോമീറ്റർ പോയി പ്രകരശേഷി കാണിക്കാൻ പറ്റുന്ന വിമാനങ്ങൾ അതുപോലെ തന്നെ ടാങ്കുകൾ വളരെ ശക്തമായിട്ട് ടാങ്കുകളുണ്ട് അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുണ്ട് ഇന്ത്യയുടെ അതും യുദ്ധമുന്നണികളുണ്ട് അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ പ്രത്യേകത ചൈനീസ് ടാങ്കുകളെ ഭസ്മമാക്കാൻ കഴിവുള്ള വിദേശ നിർമ്മിതമാണ് അപ്പാച്ചി അപ്പോൾ വളരെ വലിയ രീതിയിൽ നാൽപ്പത്തയ്യായിരം പട്ടാളക്കാരെ നേരത്തെ അയ്യായിരം ഉണ്ടായിരുന്നുള്ളൂ നാൽപ്പത്തയ്യായിരം എത്തിയിട്ടുണ്ട് ഇത് വലിയ രീതിയിൽ ഒരു ഫൈറ്റിലേക്ക് പോകുന്നതിൻ്റെ ഒരു സന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു ഒരു കാര്യം കൂടി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അവിടെ സന്ദർശിക്കുന്നു എയർ ചീഫ് അവിടെ പോയി ഒരു യുദ്ധത്തിന് മുൻപുള്ളൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് പി പി ജെയിംസ് അതായത് ചൊവ്വാഴ്ച ഇന്ത്യയും ചൈനയുമായി ഒരു ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിൽ കാണുന്നു അപ്പൊ റഷ്യയുടെ ഒരു മധ്യസ്ഥ ശ്രമം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് സൂചനയുണ്ട് ഒരു മീഡിയേറ്റർ റോളിലേക്ക് റഷ്യക്കായിരിക്കും കുറച്ചുകൂടി വരാൻ സാധ്യത കാരണം അമേരിക്കയെക്കാളും ചൈന വിശ്വസിക്കാൻ സാധ്യത റഷ്യയാണല്ലോ പറയുന്നത് ശരിയാണ് അമേരിക്കയെ ചൈന ഒട്ടും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല ചൈനയും അമേരിക്കയും തമ്മിൽ വലിയ ഫൈറ്റാണ് ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു കാരണം ചൈനയ്ക്കുള്ളത് എന്ന് മാത്രമല്ല കോവിഡിൻ്റെ കാര്യത്തിൽ ചൈനയെ ഒരുപാട് കുറ്റപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ് അപ്പോൾ അദ്ദേഹത്തെ ഒരു തരത്തിലും അവർ വിശ്വസിക്കത്തില്ല പക്ഷേ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്ക് ഇന്ത്യയോടൊപ്പം തന്നെ ചൈനയുമായിട്ട് ബന്ധമുണ്ട് ജൂൺ ഇരുപത്തി മൂന്നിൽ നടക്കുന്ന ചർച്ചയിൽ ഇപ്പോൾ അവരുടെ വിദേശകാര്യ മന്ത്രിയും പ്രതിരോധ മന്ത്രിയുമൊക്കെ ആ ചർച്ചയിൽ ചർച്ചയിലുണ്ടാവുമെന്നാണ് പറയുന്നത് പക്ഷേ ഒരുപക്ഷേ ഇപ്പോഴത്തെ സീരിയസ് അവസ്ഥയിൽ സാക്ഷാൽ വ്ളാഡിമിർ പുടിൻ തന്നെ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന സൂചനകൾ വരുന്നുണ്ട് കാരണം റഷ്യ വളരെ ശക്തമായി ഇടപെട്ടതുകൊണ്ടാണ് ഡോക്ലാമിൽ രണ്ടായിരത്തി പതിനേഴിൽ ചൈനയുമായിട്ടൊരു സംഘടനം ഒഴിവായത് അന്ന് റഷ്യ പറഞ്ഞൊരു വാക്കുണ്ട് ഇവിടെ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ ഞങ്ങളുടെ ദീർഘകാല സുഹൃത്തായി ഇന്ത്യയോടൊപ്പമായിരിക്കും ഞങ്ങൾ നിൽക്കുക എന്നൊരു ഭീഷണിക്ക് മുമ്പിലാണ് അന്ന് ചൈന വഴങ്ങിയത് ഇന്നും ഒരുപക്ഷെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഓസ്ട്രേലിയയും ജപ്പാനും ഇസ്രായേലും ഒക്കെ ഇന്ത്യയോടൊപ്പം നിൽക്കുമ്പോൾ റഷ്യ കൂടി മാറിയാൽ ചൈന ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് അയൽപ്പക്കത്തെ പാകിസ്ഥാനെയും നേപ്പാളിനെയും വെച്ച് കളിക്കേണ്ടി വരും അതൊരു തരത്തിലും ചൈനയ്ക്ക് സാധ്യമല്ല എന്ന് മാത്രമല്ല ചൈനയുടെ നാൽപ്പത് പട്ടാളക്കാരെ വധിച്ചു എന്നുള്ള ഔദ്യോഗിക റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇരുപത് പേരാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് പോയത് സ്വാഭാവികമായിട്ടും ചൈന ഒരു തരത്തിൽ ഒറ്റപ്പെടലും രണ്ടു തരത്തിലും ഇന്ത്യയോടെ ഏറ്റുമുട്ടിയാൽ ബോധ്യമായിട്ടുണ്ട് ഓക്കെ പിയിംസ് താങ്ക് യു ഫോർ ജോയിനിങ് പി പി ജെയിംസ് ആണ് രാജ്യാന്തര വാർത്തകളുമായി നമുക്കൊപ്പം ചേർന്നത്